അതിൻ്റെ ജീവിതം തുടങ്ങുന്നത് ശിശുവായിട്ടാണ്. ഓരോന്നിനും അവരവരുടേതായ ഒരു ലോകം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ സുഖവും സന്തോഷവും കൈവരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ജീവിതം പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതും കൂടിയാണ്. ചില ജീവികളെ അവയുടെ മാതാപിതാക്കൾ വളരെക്കാലം സംരക്ഷിക്കുന്നു. ഭൂരിഭാഗം വരുന്ന മറ്റുള്ളവർ സ്വന്തമായി പ്രതിസന്ധികളെ നേരിടേണ്ടതാണ്. പിന്നീടങ്ങോട്ട് അവർ ഒരിക്കലും ദുർബലരല്ല. പൂർണ്ണ വളർച്ചയെത്തുന്നതുവരെ അവർ വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരുന്നു. ശക്തമായ നിലനിൽപ്പിന് അസാമാന്യമായ ധൈര്യവും നിശ്ചയദാർഢ്യവും പിന്നെ ലോകത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും അത്യന്താപേക്ഷിതമാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നിയതമായ ഒരു ലക്ഷ്യമുണ്ട്. പ്രത്യേകമായ ജീവിതക്രമങ്ങളും അവയ്ക്കുണ്ട്. ഒരു പക്ഷിയുടെ ജീവിതക്രമത്തിലും ദൈവീകമായ ഇടപെടലുകൾ കാണാം. അവ പ്രകൃതിയിൽ അതിജീവിച്ച് വളരുന്നു. ഒരു ജീവിതവും തനിക്കു വേണ്ടി തന്നെയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ്. ഈ യാഥാർത്ഥ്യം ഒരു പക്ഷിയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബുൾബുൾ അഥവാ ഇരട്ടത്തലച്ചി എന്ന ചെറുപക്ഷിയുടെ ജീവിതമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളം നാം സദാ കാണുന്ന നമുക്ക് സുപരിചിതമായ ഒരു പക്ഷിയാണിത്. റെഡ് വിസ്കേർഡ് ബുൾബുൾ, പിക്നോനോട്സ് ജോക്കോസ്റ്റ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ബുൾബുളിന് ഈ പേര് കിട്ടിയത് പേർഷ്യൻ ഭാഷയിൽ വാനമ്പാടി എന്നർത്ഥമുള്ള ബുൾബുൾ എന്ന വാക്കിൽ നിന്നാണ്. ഏകദേശം 130 ഇനം ബുൾബുളുകൾ ലോകത്തിലുണ്ട്. ഇവയിൽ 3 ഇനം ബുൾബുളുകളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഏകദേശം 20 മുതൽ 25 സെന്റിമീറ്റർ വരെ നീളവും 28 ഗ്രാം തൂക്കവുമാണ് ഇതിന്. ദേഹത്തിൻ്റെ മുകൾഭാഗം തവിട്ട് നിറത്തിലും അടിഭാഗം വെള്ളനിറത്തിലും കാണപ്പെടുന്നു. തലയിൽ കറുത്ത ഒരു ജ്വാലയും കവിളിൽ ചുവന്ന ഒരു പൊട്ടും, അതിന് താഴെ വെള്ള തൂവൽ പൊട്ടും, കഴുത്തിന് താഴെ മാറിനു കുറുകെ മാല പോലെ തവിട്ടുനിറം എന്നിവ ഇതിനെ വളരെയേറെ ആകർഷകമാക്കുന്നു. ചെറുപക്ഷികൾക്ക് കവിളിലെ ചുവന്ന പൊട്ടില്ല. പ്രഭാതമാകുമ്പോൾ ഇവ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കാറുണ്ട്. മനോഹരമായ സ്വരങ്ങൾ ഇവ പുറപ്പെടുവിക്കുന്നതുകൊണ്ട് വാനമ്പാടി എന്ന പേര് അർത്ഥവത്താണ്. മിക്കപ്പോഴും ജോഡിയായിട്ടാണ് ഇവ കാണപ്പെടാറുള്ളത്. ചിലപ്പോഴൊക്കെ ചെറുകൂട്ടമായും സഞ്ചരിക്കുന്നു. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ വീട്ടുവളപ്പുകളിലും ചെറിയ കുറ്റിക്കാടുകളിലുമൊക്കെ സാധാരണയായി കാണപ്പെടുന്നു. മുഖ്യമായും പഴങ്ങൾ ഭക്ഷിച്ചു വളരുന്ന ഇവ പുഴുക്കൾ, എട്ടുകാലികൾ, പാറ്റകൾ തുടങ്ങിയവയെയും ആഹാരമാക്കുന്നു. ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പ്രജനനകാലം. മനുഷ്യസാമീപ്യം കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതുകൊണ്ടാവാം ഇവ
മനുഷ്യ സാമീപ്യം കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂട് കെട്ടുന്നത്. അടുത്തു വന്നിരുന്ന് മനുഷ്യരെ വളരെ ശ്രദ്ധിക്കും. മനുഷ്യർ അവയെ ഓടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടാണ് കൂട് കെട്ടുന്നത്. ചെറിയ ചില്ലകളും വേരുകളും ഉപയോഗിച്ച് ചെറിയ കുറ്റിച്ചെടികളിൽ കോപ്പയുടെ ആകൃതിയിലാണ് ഇവ കൂടുണ്ടാക്കുന്നത്. കൂടിൻ്റെ ഉള്ളിൽ മൃദുവായ വസ്തുക്കൾ കൊണ്ടുവച്ച് ഇരുന്ന് വട്ടം കറങ്ങി ബുൾബുൾ ഉറപ്പിക്കുന്നു. ദേഹത്ത് ഒന്നും കൊള്ളുകയില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. കൂടുകെട്ടാൻ 3-4 ദിവസം മതി. തുടരെ തുടരെ കൂടുകെട്ടുന്നതിനുള്ള സാധനങ്ങൾ ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി കൊണ്ടുവരും. ഒരാൾ കൂടുകെട്ടുമ്പോൾ മറ്റേയാൾ പുറത്ത് കാവലുണ്ടാകും. പഴയ കൂടിന് തകരാർ ഒന്നുമില്ലെങ്കിൽ അത് പുതുക്കി പണിയുകയാണ് ചെയ്യുന്നത്. സാധാരണ 2-3 മുട്ടകളാണ് ഇടാറുള്ളത്. കുങ്കുമവർണ്ണത്തിലുള്ള നിരവധി കുത്തുകളോട് കൂടിയവയാണ് മുട്ടകൾ. അടയിരിക്കാൻ തള്ളപ്പക്ഷിയെ കൂട്ടമായി കൊണ്ടുവന്ന് കൂട്ടിൽ ഇരുത്തുന്നത് കൗതുകമുള്ള കാഴ്ചയാണ്. 8-9 ബുൾബുളുകൾ വന്ന് പാട്ടുപോലുള്ള സ്വരങ്ങൾ കേൾപ്പിച്ച് അമ്മ പക്ഷിയെ അടയിരിക്കാൻ കൂട്ടിൽ കൊണ്ടുവന്നു വിടും. അതിനുശേഷം അവർ പോകും. പിന്നീട് അടയിരിക്കുന്ന അമ്മ പക്ഷി ഒറ്റയ്ക്കാണ്. കൂടെയുള്ള ഇണ സമീപത്തെ മരത്തിൽ തന്നെ ഉണ്ടാകും. അടയിരിക്കുമ്പോൾ മാത്രമാണ് കൂട്ടിൽ ഉറങ്ങാറ്. മറ്റു സമയങ്ങളിൽ മരങ്ങളുടെ അത്ര ഉയരത്തിലോ വളരെ താഴ്ചയിലോ അല്ലാത്ത മരക്കൊമ്പുകളിൽ നടുവിലെ ചില്ലയിലിരുന്ന് തല ചിറകിൻ്റെ അടിയിൽ ചേർത്ത് വച്ചാണ് ഉറങ്ങാറ്. നേരം പുലരുമ്പോൾ ഉയർന്ന ശിഖരത്തിൽ വന്നിരുന്ന് പല സ്വരങ്ങൾ കേൾപ്പിച്ച് പാട്ടുപാടാൻ തുടങ്ങും. മുട്ടകൾ വിരിയാൻ 11 ദിവസമെടുക്കും. മുട്ട വിരിഞ്ഞു കഴിഞ്ഞാലും തീറ്റ തേടുന്ന സമയമൊഴികെ തള്ളപ്പക്ഷി കൂട്ടിൽ തന്നെ ഉണ്ടാവും. ബുൾബുളുകൾ വളരെ ശ്രദ്ധയോടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. എട്ടുകാലികളും ചെറുപ്രാണികളും പുഴുക്കളും പഴങ്ങളുമാണ് ഭക്ഷണം. ഓരോ സമയത്തും ഭക്ഷണ വിഭവങ്ങൾ മാറി മാറിയാണ് കൊടുക്കാറ്. ആദ്യം ഏത് കുഞ്ഞിനാണ് ഭക്ഷണം കൊടുത്തതെന്ന് വ്യക്തമായി അതിനറിയാം. കുഞ്ഞുങ്ങൾ വാ പൊളിച്ചാലും ക്രമമനുസരിച്ചേ കൊടുക്കുകയുള്ളൂ. കൂട് വളരെ വൃത്തിയായി നോക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിസർജനങ്ങൾ കൂട്ടിൽ പോലും ചാടിക്കാതെ തള്ളപ്പക്ഷി ഭക്ഷിക്കുന്നു. ചുറ്റിനും ശത്രുക്കളുണ്ടോയെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതും കാണാം. വളരെ ചുരുക്കമായി തീറ്റ തേടിപ്പോകുന്ന തക്കത്തിന് മറ്റു പക്ഷികൾ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് ഇവ നിലവിളിക്കുന്നത് സങ്കടകരമായ കാഴ്ചയാണ്. കാക്കയും പുള്ളിക്കുയിലുമാണ് മുഖ്യ ശത്രുക്കൾ. ഒരിക്കൽ പള്ളിമുറ്റത്തെ ബുൾബുളിന്റെ കൂട് ആരോ തകർത്തു. പെട്ടെന്ന് തകരില്ലാത്ത നല്ല ഉറപ്പുള്ള കൂട് ആരോ മനഃപൂർവ്വം തകർത്തതാണ്. പക്ഷിയുടെ വലിയ കരച്ചിൽ കേട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ രണ്ടു കുഞ്ഞുങ്ങളും നിലത്ത് കിടക്കുന്നു. പക്ഷികളെ സ്നേഹിക്കുന്ന ആർക്കും നിറ കണ്ണുകളോടെയല്ലാതെ ഈ കാഴ്ച കാണാൻ കഴിയുകയില്ല. ഒരു കുഞ്ഞ് ആക്രമണത്തിൽ പരിക്കുപറ്റി കൊല്ലപ്പെട്ടു. മറ്റേ കുഞ്ഞിന് ജീവനുണ്ട്. നിസ്സഹായ അവസ്ഥയിൽ അത് നിലത്ത് കിടന്ന് കരയുന്നു.
തള്ളപ്പക്ഷി കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നു. ഞാൻ ജീവനുള്ളതിനെ കൂട്ടിൽ വച്ചു കൊടുത്തു. അന്നു മുതൽ ആ പക്ഷിക്ക് എന്നോട് വളരെ അടുപ്പമായി. കൂട്ടിൽ ചെന്ന് ഫോട്ടോ എടുത്താലും പറന്നു പോവുകയില്ല. ആ പക്ഷിക്കുഞ്ഞിനെ എടുത്താലും തള്ളപ്പക്ഷി ആക്രമിക്കാറില്ല. കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സഹായിക്കുന്ന മനുഷ്യർക്ക് ചുറ്റും വളരെ നന്ദിയോടെ ഇവ പാറിപ്പറന്ന് നടക്കാറുണ്ട്. പൊതുവെ ഉപദ്രവിക്കുകയില്ലാത്ത മനുഷ്യരോട് നല്ല അടുപ്പമാണ് ബുൾബുളുകൾക്ക്. 11 ദിവസമാണ് മുട്ട വിരിഞ്ഞതിനു ശേഷം പറക്കാറാവുന്നതിന് വേണ്ടത്. വളരെ ശ്രദ്ധയോടെയാണ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. തള്ളപ്പക്ഷികൾ ഉള്ളപ്പോൾ വേറൊരു പക്ഷിയും ആക്രമിക്കാൻ വരാറില്ല. വളരെ ശക്തമായി മറ്റു പക്ഷികളെ കൊത്തിയോടിക്കും. കൂടിന് അടുത്തേക്ക് വരുന്ന മനുഷ്യരെ പോലും ചീറിപ്പാഞ്ഞു വന്ന് കൊത്തിയോടിക്കാറുണ്ട്. തീറ്റ തേടാൻ പോകുമ്പോഴാണ് മറ്റു ശത്രുക്കൾ കൂടു തകർക്കുന്നത്. പ്രധാന വില്ലൻ പുള്ളിക്കുയിലാണ്. കാക്ക മുട്ട കണ്ടാൽ തിന്നും. മറ്റു പക്ഷികൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ തീറ്റയുമായി പല സ്ഥലത്തിരുന്നിട്ടാണ് കൂട്ടിലേക്ക് വരുന്നത്. കൃത്യം 11 ദിവസമാകുമ്പോൾ തള്ളപ്പക്ഷി തീറ്റ കൊടുക്കുന്നത് അവസാനിപ്പിക്കും. അടുത്തു വന്നിരുന്ന് പറന്നു കാണിക്കും. ആദ്യത്തെ പറക്കൽ തന്നെ 10-25 മീറ്ററോളം പറക്കും. പിന്നെ ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക്. കൂടു തകർന്നപ്പോൾ രക്ഷപ്പെട്ട കുഞ്ഞിന് പറക്കാൻ പ്രയാസമായിരുന്നു. കാക്കകളും പൂച്ചയും അടുത്തുള്ളത് മനസ്സിലാക്കി രക്ഷിക്കുവാൻ തള്ളപ്പക്ഷി എൻ്റെ സഹായം തേടി എൻ്റെ അടുത്തു വന്ന് എന്നെ കൂടെ കൊണ്ടുപോയി. സുരക്ഷിതമായ സ്ഥാനത്ത് നിലത്തുനിന്ന് ഞാൻ പക്ഷിക്കുഞ്ഞിനെ മരക്കൊമ്പിൽ വച്ചുകൊടുത്തു. രാത്രിയായപ്പോൾ കുഞ്ഞിനെ വിട്ടിട്ട് അതിൻ്റെ സ്ഥലത്തിരുന്ന് ഉറങ്ങാൻ പോയി. രാവിലെ വീണ്ടും കുഞ്ഞിൻ്റെ അടുക്കൽ വന്ന് പറത്താൻ ശ്രമം തുടർന്നു. ഒരു മാസത്തോളം പള്ളിമുറ്റത്ത് തന്നെയായിരുന്നു വാസം. പിന്നെ അതിനെ കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുവാനും കൂടുകെട്ടുവാനുമായിട്ടൊക്കെ വരാറുണ്ട്. ഏതെങ്കിലും പക്ഷികൾ ഈ പള്ളിമുറ്റത്ത് കൂടുകൂട്ടുക പതിവാണ്. ഈ കൂട്ടിൽ തന്നെ അടയ്ക്കാക്കുരുവികൾ വന്നുകൂടാറുണ്ട്. അവർ അവരുടേതായ രീതിയിൽ കൂടിന് മാറ്റം വരുത്തും. പക്ഷികളെ പഠിക്കുമ്പോൾ ദൈവം എത്ര കൃത്യമായിട്ടാണ് ഓരോ സൃഷ്ടിജാലങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൃത്യമായിട്ട് കൃത്യസമയത്ത് അത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും വേണ്ട സമയത്ത് അവരെ തങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. പക്ഷികൾ രണ്ട് ചിറകുകളും ചലിപ്പിച്ച്
പറന്നുയരുന്നത് പോലെ ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും ജീവിതത്തിൽ ദൃഢവ്രതമാക്കിക്കൊണ്ട് പുരോഗതിയുടെ പാതയിൽ മുന്നേറുവാൻ നമുക്ക് ഇവ മാതൃകയാവട്ടെ. കവയത്രി ബാലാമണി അമ്മ.